അതെ, ഇതില് ശരിക്കും പറഞ്ഞാൽ ഇത് ഗോളക ചാർത്ത എന്ന് പറഞ്ഞാല് ഇതിന്റെ അലങ്കാരം മാത്രമാണ് സത്യത്തില്. അതില് അവിടെ ചൈതന്യം മുഴുവൻ ഇരിക്കുന്നത് അവിടെ ഉള്ള ശിലയിലായിരിക്കും. കരിങ്കൽ ശില്പങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കവർ ചെയ്യുന്നൊരു പരിപാടി, അതിന് ഗോളക ചാർത്ത എന്നാ പറയാം. അത് നമ്മൾ ഇതുപോലെയുള്ള ഷീറ്റിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പിന്നെയും പിന്നെയും അടിച്ച് ഈ നമ്മൾ ഇത് ഡ്രോയിങ് ചെയ്തതിനെ സമാനമായിട്ട് നമ്മളിത് പൊന്തിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വേണ്ടി വർക്ക് കഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ കവർ അഴിക്കുന്നില്ല. ഇത് ഏകദേശം ഇതുപോലൊക്കെ തന്നെ നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വരുന്നത്. നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള ഗോളക ചാർത്താൻ അങ്ങനെ കേട്ടിട്ടില്ലേ, നമ്മൾ ഗോളക എന്ന് പറയും. അതായത് കരിങ്കൽ ശില്പങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കവർ ചെയ്യുന്നൊരു പരിപാടി, അതിന് ഗോളക ചാർത്ത എന്നാ പറയാം. അത് നമ്മൾ ഇതുപോലെയുള്ള ഷീറ്റിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഒരു ആരംഭം എന്നുള്ള നിലയ്ക്കുള്ളൊരു ഭാഗമാണ് ഞാൻ കാണിച്ചുതരാം നമ്മൾ. ഈ ഇതുപോലെയുള്ള ഷീറ്റിൽ നമ്മൾ ഏകദേശം ഒരു രൂപം നമ്മളിതിൽ വരയ്ക്കും. വരച്ച് ഗോളക എന്ന് പറഞ്ഞാൽ ദേവി സങ്കല്പങ്ങൾ രൂപങ്ങളാണ്. രൂപങ്ങളാണ്. അപ്പോൾ അവിടെയുള്ള ഇപ്പോൾ ശിലയിൽ ദേവി രൂപങ്ങൾ ഉണ്ടാവുമല്ലോ, ആ രൂപങ്ങളെ നമ്മൾ അതിൻ്റെ അളവ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ചാർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം അതേ അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു കവറിങ് പോലെ വയ്ക്കുന്ന ഒരു സംഗതിയാണ് ഗോളക. അതിപ്പോൾ അവിടുത്തെ രൂപം നമ്മൾ വരച്ചെടുത്തിട്ട് അത് ഈ തകിടിലോട്ട് വരച്ചിട്ട് നമ്മൾ വേണ്ടോ ഇതുപോലെ ഈ ചുറ്റിക വെച്ച് എംബോസ് ചെയ്തെടുക്കും. എംബോസ് ചെയ്ത് ഇതുപോലെ കുഴിച്ച് പല ആവർത്തി ചെയ്യണം. ഇത് ഒരു പെട്ടെന്ന് തീരുന്നൊരു വർക്കല്ല അത്. നമുക്കതിനുള്ള കുറച്ച് അവകാശം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇത് ഏകദേശം ഒരു രൂപത്തിലായതിനു ശേഷം ഇതിനകത്തേക്ക് തേൻമെഴുക് തെള്ളിയും കൂട്ടി ഉരുക്കിയിട്ടുള്ളൊരു അരക്ക് അരക്കുന്നൊക്കെയാണ് നമ്മൾ പറയാം. അത് ഇതിനകത്തേക്ക് ഒഴിക്കും. ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ടൂൾസ് വെച്ച് അതിനെ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കും. അങ്ങനെ ആ ഉള്ളികളൊക്കെ വെച്ച് കൊത്തി ഇതിനെ കൊത്തുപണിയെല്ലാം ചെയ്ത് നമ്മൾ വിഗ്രഹമായിട്ട് മാറ്റും. വൺ സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്ക് സൈഡ് ഇതായിരിക്കും. നല്ല നമുക്ക് കല്ലിലേക്ക് ചാർത്താൻ പറ്റുള്ളൂ. ഒരു അയ്യപ്പൻ്റെ രൂപം ഗോളക ചെയ്യാനൊക്കെ ഏകദേശം ഒരുപാട് സമയമെടുക്കും. ആ അത് ഓരോ വിഗ്രഹത്തിൻ്റെ വലിപ്പവും കാര്യങ്ങളനുസരിച്ചിട്ടാണ്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഇപ്പോൾ ഇതുപോലുള്ളൊരു ഗോളക ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർക്ക് മാത്രമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ഏകദേശം ഒരാഴ്ച. ഇപ്പോൾ ഇത് ഈ ഒരു സൈസിലൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ പിന്നെ വളരെ വലിയ സൈസിലൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അതിൻ്റേതായ സമയം വരും. പിന്നെ ചിലതിനൊക്കെ വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വർക്കുകൾ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള സമയം വരും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ചുറ്റിക വെച്ച് അടിച്ച് മുമ്പിലോട്ട് പ്രസ് ചെയ്തിട്ടാണ് ആ ഒരു രൂപം ഉണ്ടാക്കുന്നത് അല്ലേ? അതെ അതെ അതെ. നമ്മൾ അത് ഇത് എംബോസ് ചെയ്തെടുക്കണം ആദ്യം. എംബോസ് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് പിന്നെ അതിലേക്ക് ചുരുക്കി കളയേണ്ട ഭാഗങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതിനാണ് നമ്മൾ ഇതിനകത്തേക്ക് തേൻമെഴുക ഒഴിച്ചിട്ട് അതൊക്കെ ഒതുക്കി എടുത്തിട്ട് അതിനെ ഫിനിഷാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇതിലെ കൊത്തുപണികൾ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമായിട്ടുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി കാണിച്ചു എന്ന് മാത്രം. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിൽ പല രീതിയിലുള്ള വിഗ്രഹങ്ങൾ, ചിലയിടത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അവിടെ കണ്ണാടിശില മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കണ്ണാടിശിലയ്ക്ക് അവരുടെ മന്ത്രത്തിൽ അതിൻ്റെ വർണ്ണനകൾ ഉണ്ടാവും. ആ വർണ്ണനകൾ നമ്മൾ എഴുതി വാങ്ങിക്കും. അതിൻ്റെ ആയുധങ്ങൾ ദേവി നിൽക്കുന്നതാണോ ഇരിക്കുന്നതാണോ അങ്ങനെ അതിൻ്റെ അലങ്കാരങ്ങൾ പറഞ്ഞ് നമുക്ക് തരും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഭാവനയിൽ ആ രൂപം വരച്ചെടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഗോളകയക്കുന്നത്. അതാണ് ഇതിൻ്റെ പല സ്ഥലത്തും അങ്ങനെയാണ്. ഇപ്പോൾ കാരണം ചില സ്ഥലത്ത് രൂപം ഉണ്ടാവില്ല, കണ്ണാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ ആ പ്രതിഷ്ഠയുടെ സ്വഭാവവും രൂപവും എന്താണോ അപ്പോൾ അവിടുത്തെ അവര് അതൊരു കുറിപ്പായിട്ട് അവർ എഴുതി തരും. അതിനനുസരിച്ചിട്ട് നമ്മൾ അവർ പറയുന്ന രീതിയിൽ നമ്മൾ ഇതിനെ സ്കെച്ച് ഇട്ട് ജസ്റ്റ് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ അത് ചെയ്തു കൊടുക്കും. പണി തുടങ്ങും മുമ്പേ അവിടെ പോയി ആ വിഗ്രഹത്തിൻ്റെ ആ കല്ലിൻ്റെ അളവ് എടുത്ത് വരണം അല്ലേ? അതെ അതെ, അത് അതാണതിൽ പ്രധാനം. ഇതിൻ്റെ എല്ലാ പണിയും തീർന്നതിന് ശേഷമാണോ അതിലേക്ക് പ്രതിഷ്ഠ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? അതെ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഗോളക ചാർത്ത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അലങ്കാരം മാത്രമാണ് സത്യത്തിൽ. അതിൽ അവിടെ ചൈതന്യം മുഴുവൻ ഇരിക്കുന്നത് അവിടെ ഉള്ള ശിലയിലായിരിക്കും. ഇത് ഭക്തർക്ക് കണ്ടു തൊടാൻ വേണ്ടി, ചിലർക്ക് രൂപം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്കൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കുന്ന പോലെ നമുക്കൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോളക ചാർത്തുന്നത്. അപ്പോൾ ഈ ഗോളക ചാർത്തുമ്പോൾ നമുക്ക് സാധാരണ ഭക്തർക്ക് ആ ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചേട്ടാ, ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപം ഏതാണ്? ഇത് ഭദ്രകാളിയാണ്. ഭദ്രകാളിയുടെ ഗോളകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ദേവിയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എല്ലാം തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളിനി ഈ രൂപം ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഏത് രീതിയിലാണെന്നുള്ളത്. ഇതിൻ്റെ മുഴുവനായിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് എംബോസ് ചെയ്ത് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതുപോലെ ഇങ്ങനെ തള്ളി വരും. ഇത് നമ്മൾ പിന്നെയും പിന്നെയും അടിച്ച് ഈ നമ്മൾ ഇത് ഡ്രോയിങ് ചെയ്ത് തന്നെ സമാനമായിട്ട് നമ്മളിത് പൊന്തിച്ചുകൊണ്ടേയിരിക്കണം. മാക്സിമം പൊന്തിച്ച് ഒരുവിധം ആയിക്കഴിയുമ്പോൾ ഇത് ടെമ്പറാവും. ടെമ്പറായി കഴിയുമ്പോൾ നമ്മൾ ഇതൊന്നുകൂടി പഴുപ്പിച്ചെടുത്തിട്ട് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും തട്ടണം. അങ്ങനെ തട്ടി പല ഘട്ടങ്ങളായിട്ടാണ് നമ്മളിതൊരു രൂപമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സാവകാശം വേണ്ടി വരും. ഇപ്പോൾ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു കാര്യം മാത്രമേ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗോളക മുഴുവനായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വേണ്ടി വർക്ക് കഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ കവർ അഴിക്കുന്നില്ല. ഇത് ഏകദേശം ഇതുപോലൊക്കെ തന്നെ നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വരുന്നത്. ആ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്ന രീതികളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ താഴികക്കുടങ്ങൾ, താഴികുടം അച്ഛനാണ് ചെയ്യുന്നത്, അച്ഛൻ്റെ പേര് വേലായുധൻ എന്നാണ്. താഴികക്കുടം, കലശക്കുടം, അതുപോലെ പ്രഭാമണ്ഡലങ്ങൾ, ഗോളക, പള്ളിവാള്, അങ്ങനെ തുടങ്ങി ബ്രാസിൽ നമുക്ക് ചെയ്യാവുന്ന പരമാവധി. ഇനിയും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമുക്കത് ചെയ്തു തരാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നമ്പർ നമ്മളിതിനോടൊപ്പം ഉണ്ട് തരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം. വിശ്വസ്തതയോടെ നമ്മൾ ചെയ്തു തരുന്നതാണ്.